ഷൈമാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കപ്പ ബിരിയാണിയാണ്. കപ്പ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബിരിയാണി തന്നെ വെച്ച് കളയാം. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് എന്ന് പറയുന്ന സംഭവം കക്കയിറച്ചിയാണ്. നല്ല തോടുള്ള കക്ക വാങ്ങിക്കഴിഞ്ഞിട്ട് അതിനതായി ഇതുപോലെ നല്ല പോലെ ഒരു നാലോ അഞ്ച് പ്രാവശ്യം ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റണം. ആ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസിൽ വെച്ച് നല്ല പോലെ ഒന്ന് പുഴുങ്ങിയെടുക്കുക. ആ പുഴുങ്ങുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കേണ്ടി വരില്ല. കാരണം ഈ കക്ക പുഴുങ്ങി വരുമ്പം തന്നെ ഇതിൽ നിന്ന് വന്ന വെള്ളമാണ് ഇത്രത്തോളം. ഇപ്പം നമ്മൾ തിളച്ച് കണ്ടതൊക്കെ ഇപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് ചൂട് തട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വാരി തുറന്നു വന്ന്. അപ്പോൾ നമ്മുടെ കക്കയുടെ തോട് എല്ലാം തുറന്ന് അതിൽ നിന്ന് നമ്മൾ കക്കയിറച്ചിയൊക്കെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഇതാ ഇതിനകത്തൊരു ചെറിയൊരു ബ്ലാക്ക് കളറൊരു അഴുക്കുണ്ട്. അതിനെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ കിട്ടും. അതും കൂടി ഒന്ന് ഞെക്കി അതിനെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് എന്ത് കറിക്കായാലും അല്ലെങ്കിൽ പൊരിക്കാനായാലും ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ആ വേസ്റ്റ് കളഞ്ഞ് വേണം എടുക്കാനും. ഇത്രയാണ് നമുക്ക് ആ ഒരു ചരുവ നിറച്ചുള്ള കക്ക് പൊളിച്ചിട്ട് കിട്ടിയതാകെ ഇത്രയാണ്. ഇനി ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇത് കക്കയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ്. ഇതിനെ നമ്മൾ അരിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് വേണം ഈ കക്കയെ കഴുകാൻ. കാരണം നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ നമ്മളൊരു അഞ്ച് ആറ് പ്രാവശ്യം നമ്മൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് അടുപ്പത്ത് വെച്ച് പുഴുങ്ങുന്നത്. പുഴുങ്ങിക്കഴിഞ്ഞ് വരുന്ന വെള്ളത്തിൽ തന്നെ വേണം ഇതിനെ കഴുകിയെടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഈ കക്കയിറച്ചിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത് വെച്ച് ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഇഞ്ചിയും നല്ലപോലെ ചതച്ച് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒന്നര സ്പൂണ് മുളക് പൊടി, ഒന്നര സ്പൂണ് കുരുമുളക് പൊടി, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് കുഴച്ച്. ഇനി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒന്ന് ഒരു കളറിന് വേണ്ടിയിട്ട്. നല്ല നാടൻ കറിവേപ്പിലയും കൂടെ ഊരി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ എപ്പോഴും പറയലുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് മീൻ പൊരിക്കാനും തോരന് അങ്ങനെയൊക്കെയുള്ള ഐറ്റത്തിനൊക്കെ എടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനീ നമ്മൾ മസാല വരട്ടി വെച്ചിരിക്കുന്നത്. നമ്മുടെ കക്കയിറച്ചി ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ കറച്ചി ഒരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുണ്ടോ നല്ല ഫ്രഷ് കക്കയിറച്ചി ആവുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കയിറച്ചി ഇങ്ങനെ പൊട്ടി ഇതായി പോകത്തില്ല. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടും നമുക്കിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ. നല്ല ഫ്രഷ് ആകുമ്പോൾ ഉള്ള ഒരു ഇതാണിത്. അതേസമയം നമ്മൾ രണ്ട് ദിവസമൊക്കെ ആയതോ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ പുഴുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്ന കക്കയിറച്ചി ഇതുപോലെ കിട്ടത്തില്ല, അതിങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ അത് നല്ലതല്ല എന്നുള്ളതിൻ്റെയാണ് അത്. ആ പുഴുങ്ങിയത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ആയതാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ഒന്നൊന്ന് തൊടാത്ത രീതിയിലൊന്നും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ നമ്മുടെ കക്കയിറച്ചി ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാടൻ കപ്പയാണിത്. നാടൻ കപ്പയൊന്ന് വൃത്തിയാക്കിയെടുക്കണം. ഇതിനെ നല്ല രീതിയിലൊന്ന് പൊളിച്ച് കഴുകി ഒന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത നമ്മുടെ കപ്പ നല്ലപോലെ കഴുകി ഒരു കുക്കറിനകത്തേക്ക് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമ്മളൊന്ന് വേവിക്കണം. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇട്ടേക്കുന്ന കപ്പയാണ് ഇത്. ഇത് മഴക്കാലം ആകുമ്പോഴത്തേക്ക് വിളവെടുപ്പ് എടുക്കുന്ന ഒരു കപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം വേവുള്ള ടൈപ്പാണ്. അപ്പോൾ അതാണ് ഒരു രണ്ട് വിസിൽ വേണമെന്ന് പറഞ്ഞത്. രണ്ട് വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കപ്പയൊന്ന് ഊറ്റിയെടുക്കാം. കപ്പയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് തന്നെ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ രണ്ടും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടുക. സവാള നല്ലപോലെ വഴിഞ്ഞ് വരണം. നമുക്ക് ചിക്കനായാലും ബീഫിനായാലും നമ്മൾ ബിരിയാണിക്ക് വരുത്തുന്ന എങ്ങനെ അതേപോലെ തന്നെ ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചു. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയ കപ്പ് ചുമന്നുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും ഇട്ടുകൊണ്ട് അത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുക. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് കൂടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു നാല് തക്കാളിയും കൂടെ നമ്മൾ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത് ഒന്ന് വാടുന്നവരെ ഒന്നും കൂടെ മൂടി വെക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി,
പിന്നെ പെരുംജീരകം പൊടിച്ചത്, പിന്നെ മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ട് നല്ലപോലെ നിളക്കിയതിന് ശേഷം നമ്മൾ ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല അതും ഒന്നും കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കക്കയിറച്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. നല്ലോണം യോജിച്ചതിന് ശേഷം വേണം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കണം. അടിഭാഗത്താണ് നമ്മുടെ മസാലയൊക്കെ ഉള്ളത്, അതെല്ലാം ഈ കപ്പയ്ക്കകത്തേക്ക് പുരളുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി എല്ലാ സൈഡിലും കപ്പയുടെ എല്ലാ സൈഡിലും മസാല പിടിച്ച് എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നല്ല നാടൻ കറിവേപ്പില ഊരിയിട്ട് കൊടുക്കുക. നാടൻ കറിവേപ്പില ഊരിയിട്ട് അതിലേക്ക് തന്നെ കുറച്ച് മല്ലിയില കൂടി വെതിറിയതിന് ശേഷം ഒരു ആവി കൊള്ളിക്കണം. ഒന്നും കൂടെ ഒന്ന് ഫ്ലെയിം ഒന്ന് അല്പം കൂട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മൂടി വെക്കുക. ആ മൂടി വെച്ച് ആ ചെറിയൊരു ആവിയിൽ ഇങ്ങനെ ഇരുന്നതിന് ശേഷം വേണം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ചൂടോടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അല്പം കക്കാർച്ചി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് അതിനെ ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക, എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണ്. ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.